എന്റെ ജെസ്സിയാണ് സത്യം. ഞാൻ സിക്സർ അടിച്ചിരിക്കും. എന്നതാ ജോസൂട്ടിയുടെ ഉദ്ദേശം? സിക്സർ അടിക്കാനായിരുന്നു. പക്ഷെ പെട്ടെന്ന് ബാറ്റ് പൊന്തിച്ചുകൊണ്ട് പന്തടി കൂടി പോയി, കോഹ്ലി തെറിച്ചു, ഞാൻ ഔട്ടായി. ഇങ്ങനെ പിള്ളേരെ കൂടെ കളിച്ചു നടന്നോ? നീ എന്നാ ജെസ്സി, ഭയങ്കര ഒരുമാതിരി ഗൗരവത്തില്. നീ കാര്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ജോസൂട്ടി എന്റെ അപ്പൻ എല്ലാം ഉറപ്പിച്ച മട്ട. ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരും തൊടുപുഴയിൽ നിന്ന്. ജോസൂട്ടി എന്നെ ഒന്നും മിണ്ടാത്തേ. അതിപ്പോ പെട്ടെന്ന് അങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോ എന്നതാ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതെ. ജോസൂട്ടിക്ക് ഇപ്പൊ എന്നെ എന്തായാലും കട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. മോളിക്കുട്ടിയുടെ കെട്ട് കഴിയാതെ എനിക്ക് ആ വീട്ടിൽ കയറി വരാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നു കഴിഞ്ഞാ എന്നതാ ചെയ്യേണ്ടേ? എന്നതാ ചെയ്യേണ്ടേ? ഓ, അതും ഞാൻ പറഞ്ഞു തരണോ? ജോസൂട്ടി ഇന്ന് 3 മണിയുടെ ബസ്സിന് പെണ്ണ് കാണാനുള്ള കുട്ടർ കവലയിൽ വന്നിറങ്ങും. അവര് പക്ഷെ എന്റെ വീട്ടിലെത്തരുത്. കർത്താവെ തട്ടിക്കളയാനോ? കുന്തം വച്ച ജോസൂട്ടി പാലക്കൽ തറവാട്ടിലെ ആൾക്കാരാന്ന് ദല്ലാള് പറഞ്ഞപ്പോ തന്നെ അപ്പൻ എല്ലാം ഉറപ്പിച്ച മട്ട. അവര് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ചുമതലയിലും അപ്പനെ കെട്ട് നടത്തും. ഇനിയിപ്പോ അവര് വന്നോട്ടെ എന്നാ ജോസൂട്ടിക്കെങ്കിൽ വന്നോട്ടെ, അപ്പനെല്ലാം ഉറപ്പിച്ചോട്ടെ. ഞാൻ പോവാം. എത്ര ആലോചിച്ചിട്ടും വേറൊരു വഴിയും കാണാഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ആ കടുങ്ക് ചെയ്യാന്ന് ഞാനും ഗീവറീസും കൂടി അങ്ങ് ഉറപ്പിച്ചു. ജംഗ്ഷനിൽ ഒരേ ഒരു ടാക്സി ഡ്രൈവറായ രമേശന് ആ ജോലി ഏൽപ്പിച്ചു. കർത്താവിന് നിരക്കാത്തതാ, പക്ഷെ വേറെ വഴിയില്ലാഞ്ഞിട്ട. സമയം 3 ആയില്ല, അവരിതുവരെ കാണില്ല. രമേശ, നീ ജെസ്മോളെ കുറിച്ച് കൂടുതൽ വേണ്ടാതിനൊന്നും അവരോട് പറഞ്ഞേക്കല്ലേ? ഞാൻ അങ്ങനെ പറയുവാടാ, അത് നമ്മുടെ ജെസ്മോളെ കുറിച്ച്. പിന്നെ പെണ്ണിനൊരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞ് ഈ ആലോചന മുടങ്ങണമെന്നുണ്ടോ? ഉറപ്പില്ല. പെണ്ണ് ഗർഭിണിയാന്ന് പറഞ്ഞാലും ഒറ്റ മോളെ കാശും കണ്ടുകൊണ്ട് വന്നവൻ തിരിച്ചു പോണൊന്നുമില്ല. ഗർഭോ? ആരുടെ ഗർഭം? ഓ, ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോ നീ അതിനെ ഗർഭിടിക്കല്ലേ? ഉദാഹരണം പറഞ്ഞാണല്ലേ എന്റെ ഉള്ളാന്തി പോയിന്നേ. അവക്ക് ഞാൻ വഴി അല്ലാണ്ട് വേറൊരു ഗർഭം? ഓ, ചിന്തിക്കാണ്ട് പറ്റില്ല. അല്ലടാ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാ. അല്ല രമേശ, നീ അപ്പൊ വേറെ എന്നാ പറയാൻ പോകുന്നേ? അതൊക്കെ ഞാൻ വേണ്ട രീതി കൈകാര്യം ചെയ്തോളാ, നീ പേടിക്കാതിരിക്കി. എത്ര എത്ര കുടുംബം കളിക്കണവനെ ഞാൻ. എന്തിനേറെ പറയണ്, എന്റെ ഒറ്റ വർത്താനത്തിലാണ് എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ 2 വഴിക്ക് 2 വീട്ടിലായത്. എങ്ങനെ? കുട്ടുന്നുണ്ടിരുന്നപ്പോ അമ്മയെ പഴമെന്ന് പറഞ്ഞു, അച്ഛൻ കേട്ടത് അമ്മ പിഴയെന്നാ. ഇപ്പൊ അമ്മ വേറെ വീട്ടിലോ അച്ഛൻ വേറെ വീട്ടിലോ, അത്ര ഒന്നും ഇല്ല നിന്റെ പ്രശ്നം. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പയ്യൻ കൊള്ളാൻ കേട്ടോ, നിന്നെ നീ കൊല്ലൂട്ടോ. വൃത്തിയേട്ടവൻ, ഒരു രസമില്ല. പാൻറ് ഇഞ്ച് ചെയ്ത് വന്നേക്കാ. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? കഷ്ടി 1.5 കിലോമീറ്റർ. ഒരു ഓട്ടോ പിടിച്ചു പോകേണ്ട ദൂരേ ഉള്ളൂ. എടാ, ആ ഓട്ടോകൾ അവിടെ കിടന്ന പ്രശ്നമാവും. അവർ ഓട്ടോയിൽ കയറി പോവും, പിന്നെ നമ്മൾ ടാക്സിയുടെ മൈൻഡ് ചെയ്യില്ല. പണി പാളൂട്ടടാ. നീ വന്നേ. എന്നതാ, എന്നാ ചെയ്യാൻ? ഓട്ടോ അവിടെ മാറ്റാ. നീ എന്നെ അങ്ങോട്ട് പോയി, ഈ വണ്ടി ആരും ഓടിക്കണം. നീ ഫ്രണ്ടിലോട്ടേ കയറി. വണ്ടി വിട്ടു, വണ്ടി വിട്ടു, വേഗം വിട്ടു. ചേട്ടാ, ആ ഓട്ടോടെ പുറകെ വിട്ടോ. ആ ഓട്ടോ രണ്ടും പോയി. എങ്കിലും അതെന്തിനു പോക്കാ, രണ്ടോട്ടോയും ഒരുമിച്ച്. ഓട്ടോ പോണെങ്കിൽ പോട്ടേന്ന്. ഒന്നാം തരം ടാക്സിയല്ലേ ഇവിടെ കിടക്കണത്. ഓട്ടോ കാശിനും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കാറ് കാറാണല്ലോ. അതെ അതെ, അതിന്റെ ഗമയൊന്നും വേറെ തന്നെയാണ്. ഇനി ഏതായാലും അവര് നമ്മളെ കാത്തിരുന്ന് മുഷിയണ്ട. അതെ, കാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു ഗമയും ആവുമല്ലോ. അതെ, അത് തറവാടി. ഈ സമയത്ത് എന്താ തോമാച്ചന്റെ വീട്ടിലേക്ക് ഒരു പോക്ക്? അതിന് അസമയമൊന്നുമല്ലല്ലോ. സാധാരണ അസമയത്താണ് അങ്ങോട്ട് ആൾക്കാർ പോണത്. അസമയത്തോ? ഓ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാന്നേ. നിങ്ങളിപ്പോ എന്നാത്തിന് പോവുക? ഇവന് പെണ്ണ് കാണാൻ, അയാളുടെ മോളെ. എന്നെ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ ചേട്ടന്മാരെ. പെണ്ണ് കാണാനാ? ആരെ? കട്ടപ്പന ജെസ്സിയെ. കട്ടപ്പന ജെസ്സിയോ? അവളിപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് അറിയപ്പെടുന്നത്. ആഹാ, അതങ്ങനെയല്ല, ഈ തോപ്പിൽ ബാസി കമുകുറ പുരുഷോത്തമൻ പന്തളം സുധാകരൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൂ. അവരൊക്കെ എന്ത്? അതൊന്നുമല്ല, എരുമേലി ശാന്ത, ഇടപ്പള്ളി അമ്മിണി,
കോട്ടയം ആനന്ദവല്ലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ല കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. മതി, നിർത്തിക്കേ, വണ്ടി തിരിച്ചിട്ടെ. താൻ എന്താ വിചാരിച്ചേ? വണ്ടിയുടെ ബാലൻസ് ഒലക്കലട വണ്ടി നിർത്തല, പോയി പുറത്തു പോയിക്കറിഞ്ഞു. രമേശൻ അക്കാര്യം ഓക്കെ ആക്കി. അങ്ങനെ അവരും പിന്നീട് ജെസ്സിമോളെ പെണ്ണ് കാണുമെന്ന പലരും രമേശന്റെ സഹായം.